ഈശോ ബിസി സ്തുതിയായിരിക്കട്ടെ ശ്രുതി അല്ലേ ലുവിയാ സഹോദരങ്ങളെ എല്ലാവരും അവിടെ ഉണ്ടോ നിങ്ങൾ കുറേ പേര് കുറേ ദിവസം വീഡിയോ ഇല്ല കാണാതിരിക്കുന്നുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട് അതുകൊണ്ട് ചോദിച്ചാൽ എല്ലാവരും ഉണ്ടോ എന്ന് ആരുമില്ലേലും അച്ഛൻ്റെ അവിടെ ഉണ്ടാവും എനിക്ക് ഉറപ്പായിട്ട് അറിയാം കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തായാലും ഈശോനെയും വിട്ടുപോകില്ല അച്ഛനെയും പോവില്ല അല്ലേ ലുവിയാ നമ്മളൊന്നാണ് കേട്ടോ പ്രിയമുള്ള ഉള്ള സഹോദരൻ എല്ലാവരെയും ഈശ്വരനെ അഭിവാദ്യം ചെയ്യുകയാണ് ഒരുപാട് സമാധാനം ക്രമയും സന്തോഷമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മോർ ചെല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രചോദനം കിട്ടിയത് പി ഡി എം പ്രീത് ഓഫ് ഡിവൈൻ മേഴ്സിരി പിന്നെ അതേപോലെ തന്നെ അഭിഷേകാന് സിസ്റ്റി സേസ് അവിടെയൊക്കെ കർത്താവ് ശുശ്രൂഷകളെല്ലാം കൊണ്ടുപോകുന്നത് ക്രമീകരിക്കുന്ന ഒരുപാട് പേര് നിങ്ങളെപ്പോലെ നല്ല മനുഷ്യർ ദശാംശമൊക്കെ തരുന്നത് കൊണ്ടാണ് സഹായിക്കുന്നതുകൊണ്ടാണ് ഉപകാരികൾ പലതരത്തിൽ പ്രാർത്ഥന കൊണ്ട് സഹായിക്കുന്നവരുണ്ട് ദശാംശം തന്ന് സഹായിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ പലതരത്തിൽ നമ്മളെ ഹെൽപ് ചെയ്യുന്ന വ്യക്തിയാണ് അവർക്ക് എല്ലാവർക്കും നന്മറിഞ്ഞും ചെല്ലി പ്രാർത്ഥിക്കാൻ എനിക്കൊരു കർത്താവ് ഒരു പ്രചോദനം തരുന്നുണ്ട് കാരണം ഞാനവിടെ എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി എൻ്റെ ഹൃദയത്തിൽ ഉണ്ട് താനും വാസ്തവത്തിൽ സഹിയോ ധ്യാന കേന്ദ്രത്തിൽ എല്ലാം അതുമാത്രം ഉപകാരികളാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കൊരു നന്മറിഞ്ഞതും ചെല്ലി പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ വേണ്ടി സഹായിക്കുന്ന എല്ലാവരുടെ നിയമങ്ങൾക്ക് വേണ്ടി അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഓരോ ഉപകാരികളും ഓരോ കാര്യവും നിയോഗം വെക്കാറുണ്ട് സാധാരണ ഇന്ന കാര്യത്തിന് വേണ്ടി ആ നിയമങ്ങൾ നടക്കാൻ വേണ്ടി ഒരു ചൊല്ലി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊറണമേ അമ്മേ പ്രീസം പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ വർഷത്തിന്റെ തലക്കെട്ട് നാശത്തിന്റെ ദിനം ആനന്ദത്തിന്റെ ദിനമാകാൻ എസ്തേറിന്റെ പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ബുക്ക് ഓഫ് ചാപ്റ്റർ സിക്സ്റ്റീൻ വെസ്റ്റ് വൺ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ് എല്ലാത്തിനെയും ഭരിക്കുന്ന ദൈവം തൻ താൻ തിരഞ്ഞെടുത്ത ജനതയ്ക്ക് എന്താ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് നാശത്തിന്റെ ഈ ദിനത്തെ ആനന്ദത്തിന്റെ ദിനമാക്കി മാറ്റിയിരിക്കുന്നു ഈ അസ്തേറിന്റെ പുസ്തകത്തിൽ നിങ്ങൾ വചനം മൊബൈലിൽ തപ്പിയ പ്രശ്നം വരും കേട്ടോ കവൻറ്റ് ഇട്ടൊരു കാര്യമില്ല ബൈബിളിൽ തന്നെ നോക്കിയാൽ ഇത് കിട്ടുകയുള്ളൂ കേട്ടോ കാരണം ഈ അധ്യായങ്ങൾ മറിഞ്ഞും തിരിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ പതിനാറ് ഇരുപത്തി ഒന്നാണ് വചനം അപ്പോൾ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത്തേക്ക് എല്ലാം ഭരിക്കുന്ന ദൈവം നാശത്തിന്റെ ദിനങ്ങളെ ആനന്ദത്തിന്റെ ദിനമാക്കി മാറ്റും നിങ്ങൾ വെളിബാറിൻ്റെ പുസ്തകമൊക്കെ നന്നായിട്ട് പഠിക്കുക അവിടെ കാണാവുന്ന കാര്യം എന്ന് അറിയാവോ കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ഒരുപാട് ഭീകര ദുരിതങ്ങളും ഒരുപാട് തരത്തിലുള്ള അവസ്ഥകളൊക്കെ കടന്നു പോകുമ്പോൾ വിശുദ്ധരുടെ വിശുദ്ധ ദൈവകൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനവും ഈശ്വരയുടെ വിശ്വാസവും ഉള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് ആ ഞെരുക്കത്തിൻ്റെ കാലഘട്ടങ്ങളിലെല്ലാം വലിയ കൃപയുടെ സമയം തന്നെയായിരിക്കും അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഒരു പക്ഷേ ഇതൊരു ഞെരുക്കത്തിൻ്റെ കാലഘട്ടം തന്നെയാണ് സംശയം വേണ്ട അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ അത് മനസ്സിലാക്കിക്കോ നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷമം വേണ്ട കാരണം കർത്താവ് അതൊരു ആനന്ദത്തിന്റെ ദിനമാക്കി നമുക്ക് മാറ്റിത്തരും അങ്ങനെ സംഭവിക്കും പറയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഓരോ തരത്തിലുള്ള ഭീകര ദുരിതങ്ങള് ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പതരരുത് നമ്മൾ ഞാൻ എന്താ നമ്മൾ ഈശോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരാണെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ടത് ആയിരപൂർവ്വം എല്ലാ കാര്യങ്ങളും നിന്നോ ഉറപ്പായിട്ട് പറയുക അത്ര ഉറപ്പിച്ച് ഞാൻ പറയുക എൻ്റെ സഹോദരങ്ങൾ അപ്പോൾ നമ്മൾ ഉറപ്പാക്കണം എൻ്റെ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടെന്ന് ഉറപ്പാക്കണം കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഗണമാണ് നമ്മൾ ഉറപ്പാക്കണം അല്ലെ ലോയ്യാ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങള് മാമോദി സ സ്വീകരിച്ചവരെന്ന നിലയിൽ അല്ലെങ്കിൽ കർത്താവിനെ യശകനാഥനായി സ്വീകരിച്ചവെന്ന നിലയിൽ വചനപ്രകാരം ഒരു വിശുദ്ധ ജീവൻ നയിച്ചുകൊണ്ട് അതങ്ങനെ ഉറപ്പാക്കണം സഹോദരങ്ങളെ ഹാലേൽ എന്ന് വിചാരിച്ച് ചില ചില സെക്ടുകളിൽ അതായത് ഇത്ര പേരുടെ ഗ്രൂപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ലോകത്ത് വരുന്ന പര സെക്ടുകളും ഉണ്ട് ആ സെക്ടുകളിലേക്കൊന്നു പോയി ചാടാരുത് ഈ ഒരു കാലഘട്ടത്തിനെ പ്രത്യേകം ഓർമ്മിക്കുകയും ചെയ്യുകയാണ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ലൂയ കർത്താവായ ദൈവമേ ഇന്ന് വചനം കേട്ട് ഓരോ ദാസിയദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഈ വചനപ്രകാരം ഉറച്ച ക്രപയോടെ നിൽക്കാൻ ഇവരെ അനുഗ്രഹിക്കുക ഈ ഞെരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ ആനന്ദത്തോടെ ജീവിക്കാൻ അവരെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഒപ്പം തന്നെ ഏത് നിയോഗം വെച്ച് ആശീർവാദം സ്വീകരിക്കുന്നോ അതല്ലേ ഇവർക്ക് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ കർത്താവ് പി ഡി എമ്മിനെയും എ എസ് ഡി എമ്മിനെയും ഏതെങ്കിലും സഹായിക്കുന്ന മുഴുവൻ ഉപകാരികളെയും ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ നിയോഗങ്ങൾ സംഭവിക്കട്ടെ പരിശുദ്ധാത്മാവ് ഇന്ന് വചനം കെട്ട് ഓരോരുത്തരുമല്ല ആവശ്യിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ